ഇടുക്കിയിലെ നാരകക്കാനത്തെ വീട്ടമ്മ പൊള്ളലേറ്റ് മരിച്ചത്. കൊലപാതകം ഇന്ന് പോലീസ് കുമ്പിടിയമാക്കൽ ചിന്നമ്മ ആന്റണി ഇന്നലെയാണ് മരിച്ചത്. കൊലപാതക ശേഷം ഗ്യാസ് തുറന്നുവിട്ട് കത്തിച്ചതാണെന്ന് നിഗമനം. മോഷണ ശ്രമത്തിന് ഇടയാണോ കൊലയെന്ന് പരിശോധിക്കുകയാണിപ്പോൾ. ചിന്നമ്മ 68 വയസ്സുള്ള മരിച്ചതായിട്ട് പരിശോധിച്ചു. അതിൻ്റെ പോസ്റ്റ്മോർട്ടം ഇപ്പം നടക്കുകയാണ്. പോസ്റ്റ്മോർട്ടം നടത്തിയ റിസൾട്ട് കിട്ടിയതിന് ശേഷമേ നമുക്കതിൻ്റെ ഒരു കൺക്ലൂസീവായിട്ടുള്ള പോകുന്നു. എന്നാലും പല സംശയങ്ങളും കാര്യങ്ങളും ഉണ്ട്. അതെല്ലാം ഞങ്ങൾ ഓഫീസേഴ്സുമായി ഡിസ്കസ് ചെയ്തു. അതെല്ലാം തുടർന്ന് അന്വേഷണത്തിൽ നടത്തി ബാക്കി തീരുമാനിക്കുന്നത്. പോസ്റ്റ്മോർട്ടം നടത്തിയതിന് ശേഷമേ കൊലപാതകമാണെന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷേ പല സംശയങ്ങളുമുണ്ട്. അതെല്ലാം ദൂരീകരിക്കേണ്ടിയിരിക്കുന്നു. അതിന് ശേഷമേ നമുക്കത് പറയാൻ പറ്റും. ലിജോ റോളൻസ് നൽകും വിവരങ്ങൾ. ലിജോ, ഈ പോസ്റ്റ്മോർട്ടം അത് നിർണായകമാണ് റിപ്പോർട്ട്. പക്ഷേ ചില സംശയങ്ങൾ ഇപ്പോഴും പോലീസിൻ്റെ മുന്നിലുണ്ട്. അത് മോഷണശ്രമമാണോ, അതിനുശേഷം കത്തിച്ചതാണോ, ഗ്യാസ് തുറന്നുവിട്ട്, ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ ഏതടിസ്ഥാനത്തിലാണ് ബലപ്പെടുന്നത്? എന്താണിപ്പോൾ പോലീസിൻ്റെ അടുത്ത നടപടി? പ്രജീഷ്, ഇന്നലെ വൈകുന്നേരത്തോടുകൂടെയാണ് ഇടുക്കി ചെറുതോണി നാരകക്കാന സ്വദേശി ചിന്നമ്മ ആന്റണി ഇത്തരത്തിൽ തീപ്പൊള്ളലേറ്റ് മരിച്ചു എന്നുള്ള വാർത്ത പുറത്തേക്ക് വരുന്നത്. ആ വാർത്ത പുറത്തേക്ക് വന്ന് ആ സമയത്ത് തന്നെ അറിയുന്നത് നടന്ന് ഏകദേശം 80% അവർക്ക് പൊള്ളലേറ്റിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. തുടർന്ന് ഇന്നലെ വൈകിയിരുന്നു, അതുകൊണ്ട് തന്നെ ഇന്നലെ മറ്റ് പോലീസ് നടപടികളൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് SPയുടെ അതോടൊപ്പം തന്നെ കട്ടപ്പന DYSPയുടെ നേതൃത്വത്തിലുള്ള സംഘം എത്തിയാണ് വിശദമായ പരിശോധനയൊക്കെ നടത്തിയത്. ആ പരിശോധനയിലാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇന്നലെ കരുതിയിരുന്നത് പോലെ ഗ്യാസ് സിലിണ്ടറിൽ നിന്ന് തീ പടർന്നല്ല ചിന്നമ്മ മരിച്ചതെന്നുള്ളതാണ് പ്രാഥമികമായിട്ടൊരു നിഗമനം. അത് കൊലപാതകം എന്നുള്ളൊരു നിഗമനത്തിലേക്കാണ് പോകുന്നത്. അതിലേക്ക് പോലീസിനെ അത്തരത്തിലൊരു നിഗമനത്തിലേക്ക് പോകാനുള്ള വ്യക്തമായ കാരണങ്ങളുമുണ്ട്. ഒന്നെന്ന് പറയുന്നത്, ആ വീടിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും രക്തക്കറകൾ കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതെങ്ങനെ അത്തരത്തിൽ രക്തക്കറകൾ ഉണ്ടായി, അത് ചിന്നമ്മയുടെ തന്നെയാണോ, അത്തരത്തിലുള്ള അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് ആ രക്തക്കറ കണ്ടെത്തി, മറ്റൊന്നെന്ന് പറയുന്നത് ആ വീട്ടിൽ ആ ഗ്യാസ് സിലിണ്ടറിൽ നിന്നും തീപ്പൊള്ളലേറ്റ് ചിന്നമ്മ മരിച്ചു. പക്ഷേ മറ്റ് സാധനങ്ങൾക്കൊന്നും കാര്യമായി തീപ്പൊള്ളൽ ഏറ്റിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. ചിന്നമ്മയുടെ ലിജോ റോൾസ് ആണ് വിവരങ്ങൾ നൽകിയത്. കഴിഞ്ഞ ദിവസം ഇടുക്കിയിൽ വീട്ടമ്മ പൊള്ളലേറ്റ് മരിച്ച സംഭവം കൊലപാതകം എന്ന് സംശയിക്കുന്നതായി പോലീസ് പറയുന്നു.